നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രതിമകളുണ്ട്. അവയൊന്നും ആരെയും ഉപദ്രവിക്കാതെ ഒരു സ്ഥലത്തിങ്ങനെ അനങ്ങാതെ നിന്നോളും. എന്നാൽ ലോകത്തിലെ എല്ലാ പ്രതിമകളും അങ്ങനെയല്ല. ചിലതൊക്കെ വളരെ നിഗൂഢമാണ്. അവ നാം അറിയാതെ ചലിച്ചുകൊണ്ടിരിക്കുകയും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള 10 നിഗൂഢ പ്രതിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഒന്നാമതായി പറയുന്നത് ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. സോ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 10, ദ ബിങ്കിംഗ് സ്നോ വൈറ്റ്. ആദ്യമായി പറയുന്ന വീഡിയോ അല്പം പഴയതാണ്. ഏതാണ്ട് 2011 ഇതിൻ്റെ ദൃശ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. മെക്സിക്കോയിലെ വെരാക്രൂസി എന്ന സ്ഥലത്ത് ഉപയോഗശൂന്യമായ ഒരു പാർക്കാണ് റൈനോ മജിക്കോ. ആളുകൾ അവിടെ ശപിക്കപ്പെട്ട സ്ഥലം എന്നാണ് വിളിച്ചിരുന്നത്. ആളുകൾ കയറാത്തതിനെ തുടർന്ന് ഇത് അടച്ചിടുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ പാർക്കിൽ സന്ദർശിക്കാനെത്തിയ ഒരു കൂട്ടം ഗവേഷകരായിരുന്നു ഈ ദൃശ്യം പകർത്തിയത്. അവിടെയുള്ള പ്രതിമകളിൽ ഒന്നിന്റെ കണ്ണുകൾ മിന്നുന്നത് പോലെയും മുഖം ദേഷ്യപ്പെടുന്നത് പോലെയും അവർക്ക് അനുഭവപ്പെട്ടു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ആർക്കും ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 9, ദ ടോക്കിംഗ് ബുദ്ധ. ബുദ്ധകേന്ദ്രത്തിലെ ഒരു സേവനത്തിന് ശേഷം 100-ലധികം അംഗങ്ങൾ ടോങ്ചാവിനെ കാണുവാൻ അണിനിരന്നു. ജീവിതകാലം മുഴുവൻ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു അത്ഭുതം കണ്ടപ്പോൾ അവരാകെ അമ്പരന്നു പോയിരുന്നു. കോലാലംപൂരിലെ വുസിയാൻ സേവന കേന്ദ്രത്തിലെ നിരവധി ബുദ്ധ പ്രതിമകളാണ് ഈ അത്ഭുതം കാണിച്ചത്. പ്രതിമകൾ അവരുടെ ചുണ്ടുകൾ ചലിപ്പിക്കുകയും നെഞ്ചും കൈയും ചലിപ്പിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ പ്രതിഭാസം നീണ്ടു നിന്നു. ആദ്യം ഒരു പ്രതിമയാണ് ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുവാൻ തുടങ്ങിയത്, പിന്നീട് മറ്റു പ്രതിമകളും. എന്തായാലും ഒരു മതപ്രതിമ ഇങ്ങനെ ഒരു അത്ഭുതം കാണിക്കുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാറാണ് പതിവ്. എന്നാൽ ഇവരാവട്ടെ വീഡിയോ പകർത്തുകയാണ് ചെയ്തത്. നമ്പർ 8, ദ സ്പിന്നിംഗ് ഫറോവ. പുരാതന ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഓടിയെത്തും. അതായത് ഫറോവയുടെ ശാപം, ശവകുടീരത്തിന്റെ ശാപം, പിരമിഡുകളുടെ ശാപം, അങ്ങനെയെല്ലാം. അങ്ങനെ ഇരിക്കെയാണ് അവിടെയുള്ള ഒരു മ്യൂസിയത്തിലെ പ്രതിമ നീങ്ങുവാൻ തുടങ്ങിയത്. ഉടനെ ആളുകൾ അത് പ്രതിമശാപം ആണെന്ന് പറയുകയും ചെയ്തു. മ്യൂസിയം തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ 10 ഇഞ്ച് വലിപ്പമുള്ള പ്രതിമ സ്വന്തമായി തിരിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മ്യൂസിയം ജീവനക്കാർക്ക് പ്രതിമ സ്വയം നീങ്ങുന്നുണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ അവർ അത് ചിത്രീകരിക്കാൻ സമയക്കുറവ് ക്യാമറയാണ് സ്ഥാപിച്ചത്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്പർ 7, ദ ജീസസ് മൂവ് ഹിസ് ഹെഡ്. ഈ ലിസ്റ്റിൽ ധാരാളം മതപ്രതിമകൾ കണ്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് മതവിഗ്രഹങ്ങളാണ്. ഓരോ മതത്തിനും വ്യത്യസ്ത പ്രതിമകളാണ് ഉപയോഗിക്കാറ്. എന്നാൽ മെക്സിക്കോയിലുള്ള ഈ യേശുവിന്റെ പ്രതിമ കുരിശു താങ്ങിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയൊരാൾ ഇതിന്റെ വീഡിയോ എടുക്കുമ്പോഴായിരുന്നു യേശുവിന്റെ ശിരസ് ഉയരുന്നതായി വീഡിയോയിൽ പതിഞ്ഞത്. എന്നാൽ ചിലയാളുകൾ ഇത് ഒരു ദൃഷ്ടാന്തമാണെന്നും വേറെ ചിലയാളുകൾ ഈ പ്രതിമ ഇങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സത്യത്തിൽ എന്താണ് യഥാർത്ഥ സംഭവം എന്നത് ആർക്കും ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 6, ദ ക്രീപ്പി ആൻഡ് ക്യൂട്ട് ഡോൾ. ചില പാവകൾ വളരെ ക്യൂട്ടായിരിക്കും, ചിലത് നമ്മെ ഒരുപാട് ഭയപ്പെടുത്തും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലും മറ്റുള്ള വെബ്സൈറ്റുകളിലും ഇത്തരത്തിലുള്ള ഒരു പാവയുടെ വീഡിയോ വൈറലായിരുന്നു. ആരാണ് ഈ വീഡിയോ പകർത്തിയത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇതിൽ കാണുന്ന പ്രതിമ 1940 നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് പാവയുടെ കൈകൾ ചലിക്കുന്നതായി വീഡിയോയിൽ പതിഞ്ഞു. സത്യത്തിൽ ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്നത് ഇപ്പോഴും വളരെ നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു. നമ്പർ 5, സായിബാബ സ്റ്റാച്യു. ഹിന്ദു മതവിശ്വാസികളുടെ ഒരു ആൾദൈവമാണ് സായിബാബ. ജീവിച്ചിരിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ ഇദ്ദേഹം കാണിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഒരുപാട് ആളുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു. ഹിന്ദു ദൈവം ആയതുകൊണ്ട് തന്നെ സായിബാബയുടെ പ്രതിമകൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രതിമയായിരുന്നു അതിന്റെ കൈകൾ ചലിപ്പിച്ച് ആളുകളെ ഞെട്ടിച്ചത്.
കഴുത്തിലെ മല കൈകൊണ്ട് നീക്കി താഴേക്ക് ഇടുന്നതായിരുന്നു വീഡിയോയിൽ പതിഞ്ഞത്. എന്താണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ള രഹസ്യമെന്നത് ഇതുവരെയും ആർക്കും വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്പർ 4, ദ അപ്പാരിഷൻ അറ്റ് ദ പാവോ. ഈ സംഭവം അല്പം സംശയാസ്പദമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് മുമ്പ് എവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വിയറ്റ്നാമിലെ തപ്പാവോയിൽ വെച്ചാണ് അവിടെയുള്ള മാതാവിന്റെ പ്രതിമ അത്ഭുതം കാണിച്ചതായി പറയപ്പെടുന്നത്. നൂറുകണക്കിന് ആളുകൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ മഹാത്ഭുതം സംഭവിക്കുന്നത്. വീഡിയോയുടെ പിന്നിലുള്ള കഥ ഒരു തരത്തിലും കാണുന്നില്ല എന്നതുകൊണ്ട് ശരിക്കും ഉറപ്പ് നൽകാനും പറ്റില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആളുകളുടെ പ്രതികരണം ശക്തമായി കേൾക്കാനും ക്യാമറ പ്രതിമയിലേക്ക് തിരിയുമ്പോൾ അത് കാറ്റിൽ പാറുന്നതായും അനുഭവപ്പെട്ടേക്കാം. എന്തായാലും ഇത് ഒരു ടെക്നോളജി ആണെന്നും ഇതിന് പിന്നിൽ യാതൊരു മിറാക്കൾ ഇല്ല എന്നുമാണ് വലിയ വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. നമ്പർ 3, ക്രൈയിങ് മേരി. ലോകത്തിലെ പല മതവിഗ്രഹങ്ങളും പലതരത്തിലുള്ള അത്ഭുതം കാണിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. അവയിൽ പലതും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുമുണ്ട്. എന്നാൽ അതിൽ 95% ഫേക്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ക്രൈയിങ് മേരി സ്റ്റാച്യുവിനെ കുറിച്ച് നോക്കാം. ലോകത്ത് ഒട്ടനവധി മാതാവിന്റെ പ്രതിമകൾ നിലവിലുണ്ട്. മെക്സിക്കോയിലെ അത്തരത്തിലുള്ള ഒരു പ്രതിമ കരഞ്ഞതായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതിനാവട്ടെ റോസ് പൂവിന്റെ ഗന്ധമായിരുന്നത്രേ. ഈ കണ്ണുനീർ കളക്ട് ചെയ്യുകയും റിപ്പോർട്ടിന് വേണ്ടി അയച്ചെങ്കിലും ഇതുവരെയും അതിന്റെ റിസൾട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ ഒരിക്കൽ ഫിലിപ്പീൻസിൽ ഒരു മാതാവിന്റെ പ്രതിമയിൽ നിന്ന് ചോര വന്നതായും പറയപ്പെടുന്നുണ്ട്. നമ്പർ 2, ദ അണ്ടർവാട്ടർ സ്റ്റാച്യു ഓഫ് കാൻകൂൺ. കടലിനടിയിൽ ഒരുപാട് പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തും. കലാ മ്യൂസിയത്തിന് കീഴിലുള്ള കാൻകൂണിലെ കടലിനടിയുള്ള പ്രതിമകൾ ഇതിൽ സജീവമാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല. ജലത്തിനടിയിൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഭൂരിഭാഗവും ജലജീവികളുടെ വാസസ്ഥലമാണ്. കടലിനടിയിലുള്ള ഈ പ്രതിമകൾ ഒരുപാട് ആളുകൾ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തമ്പനെയിലിൽ കൊടുത്ത ഫോട്ടോയും ഇതിൽപ്പെട്ട ഒരു പ്രതിമയാണ്. പക്ഷെ അത് ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് മാത്രം. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം ദിവസവും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1. ഒരിക്കൽ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ പാലിന്റെ വില വളരെ അധികം വർദ്ധിച്ചു. അത് പക്ഷേ ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റോ ആയിരുന്നില്ല. ഹിന്ദു മതവിഗ്രഹമായ ഗണേശന് വേണ്ടി ആയിരുന്നു. ഒരു സ്പൂണിൽ കുറച്ച് പാൽ ഗണേശന് ചേർത്ത് വെച്ചാൽ അത് മുഴുവൻ അത് കുടിച്ചു തീർക്കും. അങ്ങനെ ഒരുപാട് ലിറ്റർ പാൽ ഈ പ്രതിമ കുടിച്ചു തീർത്തു. നിരവധി ആളുകളാണ് ഇതിനെ കാണാനും പ്രതിമക്ക് പാൽ കൊടുക്കാനും അവിടെ തടിച്ചുകൂടിയത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നത് ഇതുവരെയും ആർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള 10 നിഗൂഢമായ പ്രതിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.